പണ്ട് നമ്മൾ വെള്ളിയാഴ്ചയാകാൻ വേണ്ടിയിട്ട് ഏറെ കൗതുകത്തോടെ കാത്തിരിക്കും. കാര്യം അന്നാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാലരമയും ബാലഭൂമിയും ഒക്കെ വരുന്നത്. ഇവിടെ കുറച്ച് കൊച്ചു കൂട്ടുകാർ അവരുടെ വീക്കെൻഡ് ആവാൻ വേണ്ടി കാത്തിരിക്കുക. കാരണം അന്നാണ് നസ്മയുടെ ലൈബ്രറി അവർക്കായിട്ട് തുറക്കുന്നത്. സ്മാർട്ട് ഫോണിലെ ഇത്തിരി വെട്ടത്തിലേക്ക് കണ്ണും നട്ട് കൂനിപ്പിടിച്ചിരുന്ന ഒരു പറ്റം കൊച്ചു കൂട്ടുകാരെ പുസ്തകം മണക്കുന്ന തൻ്റെ വിശാലമായ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ് നസ്മ. അബുദാബി മസ്യാദ് കമ്മ്യൂണിറ്റിയിലെ നസ്മയുടെ ശനിയാഴ്ചകൾ ഇങ്ങനെയാണ്. ചുറ്റും കലവില കൂട്ടി ഒരു പറ്റം കൂട്ടുകാർ. ഒരാഴ്ച മുഴുവൻ വായിക്കാനുള്ള പുസ്തകങ്ങൾ സൗജന്യമായി എടുക്കാം. എടുത്താൽ മാത്രം പോരാ, വായിച്ച വിശേഷങ്ങൾ നസ്മയോട് പറയുകയും വേണം. ചില കുട്ടികളുണ്ട്, നല്ല വായിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവർ ഒറ്റ ദിവസം കൊണ്ട് പുസ്തകം വായിച്ചതിന് ശേഷം ദിയർ സെൻഡ് മി എ മെസ്സേജ് ലൈക്ക് ക്യാൻ ഐ പ്ലീസ് കം ആൻഡ് ടേക്ക് അനദർ ബുക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇവിടെ അവൈലബിൾ ആണെങ്കിൽ അപ്പം തന്നെ ടെൽ ദം യു ക്യാൻ കം ഓവർ ടേക്ക് എ ന്യൂ ബുക്ക്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഗാഡ്ജറ്റ്സ് നമ്മളെല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടോ? കുട്ടികളും വളരെ സ്മോൾ ആയിട്ടുള്ള കിഡ്സ് വരെ ദി ആർ വെരി ഗുഡ് വിത്ത് ദ ഗാഡ്ജറ്റ്സ്. സോ അവരധികം വായിക്കാറില്ല. പക്ഷേ ഇപ്പോഴത്തെ പാരൻസ് ട്രൈ ചെയ്യുന്നുണ്ട് പിള്ളേരെ റീഡിംഗിലേക്ക് റീഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പരീക്ഷണാർത്ഥത്തിലാണ് വീട്ടിലെ ലൈബ്രറി കുട്ടികൾക്കായി തുറന്നു കൊടുക്കാൻ നസ്മ തീരുമാനിച്ചത്. പക്ഷേ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രതികരണം നസ്മ വിചാരിച്ചതിലും അപ്പുറത്തായിരുന്നു. ഇവിടെ നസ്മയുടെ കളക്ഷനിൽ ബാലരമ തൊട്ട് എൻസൈക്ലോപീഡിയാസ്, അതുപോലെ തന്നെ ക്ലാസിക്സ്, ഖുറാൻ തുടങ്ങി ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക്സ് ഇതെല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നസ്മയുടെ ഒരു 3 വയസ്സോട്ട് എന്തോ റീഡിങ് ആരംഭിച്ചതാന്ന് പറയുന്നു. അപ്പോൾ നസ്മയുടെ ഒരു ഇത്ര നാളത്തെ വളർച്ചയിൽ നസ്മയുടെ ആ ഓരോ കാലഘട്ടവും എക്സ്പീരിയൻസ് ചെയ്തൊരു ബുക്ക്സാണ് ഈ ലൈബ്രറിയിലായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ ബുക്ക്സും ഒരു കോർണർ പോലും ഏൽക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കാൻ. മകളുടെ ലോകം അക്ഷരങ്ങളുടേതാണെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കളാണ് അവളെ പുസ്തകങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. അല്ല, നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി പെൺകുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്ക് ഗോൾഡാണ് നമ്മൾ മേടിക്കുക. ഓരോ ബർത്ത്ഡേയ്സിനും നമ്മൾ അത് കോയിൻസോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഓർണമെൻറ്റ്സിലായിട്ട് വരും. അപ്പോൾ വളരെ സർപ്രൈസിംഗ് ആയിട്ട് നസ്മ പറയും, എനിക്ക് ഒരു ഗോൾഡും വേണ്ട, എനിക്ക് കുറച്ച് ബുക്ക്സ് തരുമോ. പിന്നെ അതിനോട് ചേർത്ത് പറയാനാണെങ്കിൽ ഹാരി പോട്ടർ സീരീസ് മേടിച്ച അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം നസ്മ ഒറ്റ സ്ട്രെച്ചിൽ അത് വായിച്ചു തീർക്കും. അപ്പോൾ വായിച്ച് തീർക്കുന്നതിനപ്പുറം കുറച്ച് അതിലുള്ള ചില എന്താണ് സീൻസോ എന്തെങ്കിലുമൊക്കെ വായിച്ച് ഇങ്ങനെ ഓർത്തിട്ട് ഇരുന്ന് തനിയെ ഇരുന്ന് ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നസ്മയ്ക്ക് ഈ ബുക്സും റീഡിങ്ങും അതിലെ ക്യാരക്ടേഴ്സും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഒരു മദർ എന്ന നിലയിൽ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഒരു പുസ്തകം വായിക്കുന്ന ആനന്ദം ഇക്കണ്ട ഗാഡ്ജറ്റുകളിലൊന്നും നസ്മയ്ക്ക് കണ്ടെത്താനായിട്ടില്ല. യൂസ് ടെക്നോളജി ആസ് എ ടൂൾ. ഇപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ബുക്ക് വെച്ചിരിക്കുന്നതല്ല എനിമോർ. ഇപ്പോൾ റീഡ് ചെയ്യുന്ന നമുക്കൊരു കിൻഡിലിൽ വായിക്കാൻ പറ്റും. അപ്പോൾ കണ്ണിന് സ്ട്രെയിൻ കാണത്തില്ല. ദാറ്റ്സ് എ ഡിവൈസ്, ദാറ്റ്സ് എ ഗുഡ് ഡിവൈസ് ദറ്റ് യു ക്യാൻ ഗെറ്റ് ഫോർ യുവർ ചിൽഡ്രൻ. അനദർ ഓപ്ഷൻ ഇസ് ഓഡിയോ ബുക്ക്സ് അവൈലബിൾ ആണ്. ഓരോരുത്തർ കഥകൾ വായിക്കുന്നത്, സോ ഇഷ്ടമുള്ള ഏത് സ്റ്റോറി എന്ന് വെച്ചാൽ അത് ജസ്റ്റ് പിള്ളേരെ കേൾപ്പിക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഒരു നഡ്ജ് കൊടുത്താൽ മതി. വൺസ് ദേ സ്റ്റാർട്ട് റീഡിങ് ദേ വിൽ കണ്ടിന്യൂ. ബ്രേക്സ് കിട്ടുമ്പോൾ ചുമ്മാ ഞാൻ എൻ്റെ സ്കൂളിലെ ലൈബ്രറിയിൽ പോകും. ഇപ്പോൾ 12th standard ഒക്കെ ആയിരുന്നു. ഇപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ലൈബ്രറി പോകും, ഒരു 2 മിനിറ്റ് 5 മിനിറ്റിന് വേണ്ടി. പക്ഷേ അതൊക്കെ നല്ല ഓൾഡ് ആയിട്ടുള്ള ബുക്സാണ്. അതൊക്കെ ഒരു നല്ല ഇറ്റ്സ് എ റിയലി നൈസ് സെൻറ്റ്. ഞാൻ ഇടയ്ക്ക് ജോക്കിംഗ്ലി പറയാറുണ്ടായിരുന്നു, ഐ വിഷ് ദർ വാസ് എ പെർഫ്യൂം വിത്ത് ദാറ്റ് സ്മെൽ. തുടങ്ങുമ്പോൾ തന്നെ മടുപ്പുളവാക്കുന്ന പുസ്തകങ്ങൾ ഒഴിവാക്കുകയാണ് നസ്മയുടെ രീതി. ഓരോ പുസ്തകങ്ങളും ആവേശത്തോടെ വായിച്ചു തീർക്കുന്ന കുരുന്നുകളെ കാണുമ്പോൾ ആനന്ദമാണ് നസ്മയുടെ കണ്ണുകളിൽ. Her library has many books I need, so it influenced me to read more of those. Every type of book is here, like everyone, whoever doesn't like too much picture books, they can, whatever books they want, it's just in this library. നല്ല പ്രാസംഗിക കൂടിയായ നസ്മ അഡ്മോക്കിൽ ജീവനക്കാരിയാണ്. എല്ലാം ഡിജിറ്റലായ കാലത്ത് പുസ്തകങ്ങളെ തൊട്ടും തലോടിയും പുതിയ തലമുറയ്ക്ക് അനുഭവേദ്യമാക്കുകയാണ് നസ്മ നുജൂ.